Tanto da fare, e dobbiamo farlo insieme. സ്വാഗതം നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് പാപികളാണ് എന്നതല്ല പ്രശ്നം സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ബിബ്ലിയ പബ്ലിക്കേഷൻ ആളൂർ കേരള ഈ ബിബ്ലിയ പബ്ലിക്കേഷനാണ് മൂന്ന് വാല്യങ്ങളിൽ ഈ പ്രസംഗങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത് ഇത്ര മനോഹരമായി പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ഇത് നിങ്ങൾ വാങ്ങണം വായിക്കണം പ്രാർത്ഥിക്കണം പ്രസരിപ്പിക്കണം പ്രചരണം ഇത് ദൈവത്തിൻ്റെ ഈശോയുടെ വാത്സല്യം മുഴുവനും നിറഞ്ഞു തുളുമ്പുന്ന സുവിശേഷമാണ് ഇതാണ് യഥാർത്ഥ സുവിശേഷം ലോക സുവിശേഷവൽക്കരണത്തിന് വെമ്പൽ കൊള്ളുന്ന മലയാളക്കര ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും വചനപ്രകോഷകരുമെല്ലാം ഇത് വായിച്ച് പഠിച്ച് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അതിശക്തമായ ആത്മാവിൻ്റെ ജ്വലനമുണ്ടാകും മാത്രമല്ല ഈ വീഡിയോകൾ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് അതൊരു സുവിശേഷ വേലയായിട്ട് നിങ്ങൾക്കെടുക്കാവുന്നതാണ് പ്രേസ്തലോട്ട് നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനേഴാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങളുമാണ് മാർപ്പാപ്പയുടെ പ്രസംഗത്തിലേക്ക് പാപികളാണ് നാം എന്നതല്ല പ്രശ്നം യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ സ്നേഹത്താൽ രൂപാന്തരപ്പെടാൻ നാം നമ്മെ തന്നെ അനുവദിക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നം തന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഉദ്ധിതനായ യേശു പത്രോസിനോട് മൂന്ന് പ്രാവശ്യം ചോദിക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുന്നത് യേശുവും അവൻ്റെ ശിഷ്യനും തമ്മിലുള്ള സ്നേഹ സ്നേഹസംഭാഷണമാണിത് നീ എന്നെ അനുഗമിക്കുക എന്ന ആദ്യ ക്ഷണം മുതൽ നീ സിമയോനാണ് എന്നാൽ നീ കേപ്പ എന്ന് വിളിക്കപ്പെടും എന്ന പേരുമാറ്റം വരെ അതൊരു പ്രേക്ഷിത നിയോഗ ദൗത്യമായിരുന്നു ഈ പേരുമാറ്റം പോലും കർമ്മദൗത്യമാണ് പത്രോസിന് അതൊന്നും ആ ഘട്ടത്തിൽ മനസ്സിലായില്ല എങ്കിലും നിയോഗം അവിടെ ഉണ്ടായിരുന്നു പിന്നെ യേശുവിനെ മിശിഹായായി പത്രോസ് തിരിച്ചറിഞ്ഞ നിമിഷം പക്ഷേ ഉടനെ തന്നെ കുരിശിൻ്റെ വഴി സ്വീകാര്യമല്ല എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് ചാത്താനെ പുറകിൽ പോകൂ എന്ന് പറഞ്ഞ് ശാസിച്ചു ആ ശാസന പത്രോസ് എളിമയോടെ സ്വീകരിച്ചു താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് പത്രോസ് പലപ്പോഴും വിചാരിച്ചു ഗത്സമിൻ തോട്ടത്തിൽ അഗ്നിമയമായ സമരോത്സുകതയോടെ പത്രോസ് വാളൂരി യേശുവിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു പക്ഷേ പിന്നാലെ യേശുവിനെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു എന്നാൽ സുന്ദരമായ നോട്ടത്താൽ യേശു അവനെ നോക്കിയപ്പോൾ പത്രോസ് വിതുമ്പിക്കരഞ്ഞു ഈ കൂടിക്കാഴ്ചകളെല്ലാം പത്രോസിൻ്റെ ആത്മാവിനെ പാകമാക്കുകയായിരുന്നു എന്ന് കരുതാം പത്രോസിൻ്റെ ഹൃദയത്തെ പക്വതയിലേക്ക് നയിക്കുകയായിരുന്നു സ്നേഹത്തിൽ അവനെ വളർത്തി പരിഭാഗം വരുത്തുകയായിരുന്നു അതിനാൽ യോഹന്നാൻ്റെ പുത്രനായ ചിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈശോ മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് ലജ്ജിതനായി അവനെ അറിയില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞത് ഓർത്തു പത്രോസ് ലജ്ജിതനായി മൂന്നാം പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിതനായി ഈ ദുഃഖം ഈ ലജ്ജ വലിയ മനുഷ്യൻ ഈ പത്രോസ് പാപി പാപി എന്നാൽ കർത്താവ് അവനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു നമ്മെയും നാം പാപികളാണെന്ന സത്യം പത്രോസിനെയും നമ്മെയും കർത്താവ് പഠിപ്പിക്കുന്നു പാപികളാണ് നാം എന്നതല്ല പ്രശ്നം നമ്മുടെ പാപത്തെക്കുറിച്ച് നാം പശ്ചാത്തപിക്കുന്നില്ല എന്നതാണ് പ്രശ്നം നാം ചെയ്തതിനെക്കുറിച്ച് നാം ലജ്ജിക്കുന്നില്ല എന്നതാണ് പ്രശ്നം അതാണ് പ്രശ്നം പത്രോസിന് ആ ലജ്ജ ഉണ്ടായിരുന്നു എളിമയുണ്ടായിരുന്നു ഇല്ലേ യേശുവുമായി പുതിയൊരു കൂടിക്കാഴ്ച നടത്താൻ യേശുവിൻ്റെ ക്ഷമയുടെ ആനന്ദത്തിലേക്ക് നയിക്കാൻ പത്രോസിൻ്റെ മഹാത്മാവിനെ സഹായിക്കുന്നതായിരുന്നു പാപം പത്രോസിൻ്റെ പാപം നീ പാറയാണെന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ നൽകിയ വാഗ്ദാനം കർത്താവ് ഉപേക്ഷിക്കുന്നില്ല ഇപ്പോൾ യേശു പത്രോസിനോട് പറയുന്നു എൻ്റെ ആടുകളെ മേയിക്കുക കർത്താവ് തൻ്റെ അജഗണത്തെ ഒരു പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു പത്രോസ് പാപി ആയിരുന്നു എന്നാൽ ദുഷിച്ചവനായിരുന്നില്ല പീറ്റർ വാസ് എ സിന്നർ ബട്ട് ഹി വാസ് നോട്ട് കറപ്റ്റഡ് പാപികൾ അതെല്ലാവരും പാപി ദുഷിച്ചവരല്ല എനിക്ക് ഒരു വൈദികനെ അറിയാം വളരെ നല്ല ഇടയൻ കഠിനാധ്വാനി അദ്ദേഹത്തെ മെത്രാനായി നിയമിച്ചു എന്നാൽ തനിക്ക് യോഗ്യതയില്ലാത്തതിനാൽ അദ്ദേഹത്തിന് ലജ്ജ തോന്നി ആത്മീയമായ അന്ധസംഘർഷം വല്ലാതെ ഉണ്ടായി അദ്ദേഹം തൻ്റെ കുംഭസാരക്കാരൻ്റെ അടുക്കൽ എത്തി അദ്ദേഹത്തെ ശ്രവിച്ച ആധ്യാത്മിക പിതാവ് പറഞ്ഞു ഭയപ്പെടേണ്ട പത്രോസ് വലിയ തെറ്റ് ചെയ്തു എന്നിട്ടും മാർപ്പാപ്പയായി നിങ്ങൾ മുന്നോട്ട് പോകൂ ഇതാണ് കർത്താവിൻ്റെ വഴി കർത്താവ് എങ്ങനെയാണ് താനുമായി നടത്തുന്ന നിരവധി കൂടിക്കാഴ്ചകളിലൂടെ നാം പക്വത പ്രാപിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു നമ്മുടെ പാപങ്ങൾ നാം അംഗീകരിക്കുമ്പോൾ ഈ പരിഭാഗ പ്രക്രിയ മുന്നോട്ട് പോകുന്നു യേശുവുമായിട്ടുള്ള നിരവധി കൂടിക്കാഴ്ചകളിലൂടെ മൂച്ചയിലിട്ട് വാർക്കപ്പെടുവാൻ പത്രോസ് സ്വയം അനുവദിച്ചു നമുക്കെല്ലാവർക്കും ആവശ്യകമാണ് കാരണം നാം എല്ലാവരും അതേ പാതയിലാണ് മഹാത്മാവാണ് പത്രോസ് നിരവധി നൈപുണ്യമുള്ളത് കൊണ്ടല്ല പ്രത്യുത കുലീലനായിരുന്നു പത്രോസ് കുലീനമായ ഹൃദയമുള്ളവൻ ഈ കുലീനത്വമാണ് അയാളെ കണ്ണീരിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന് വേദനയും ലജ്ജയും അനുഭവപ്പെട്ടതും അതുകൊണ്ട് തന്നെ അതേസമയം ഇടയൻ്റെ വടി കൈയിലേന്തി അജകണത്തെ തീറ്റിപ്പോറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവുമായി നിരന്തര കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായ പോലെ കർത്താവിനെ നിരവധി തവണ സന്ധിക്കാനുള്ള കൃപ നൽകണമേ തന്നെ ശുദ്ധീകരിക്കാനായി കർത്താവിനെ അനുവദിച്ച പത്രോസിനെ പോലെ ഈ കൂടിക്കാഴ്ചകളിലൂടെ പക്വത പ്രാപിച്ച പത്രോസിനെ പോലെ മുന്നോട്ടു പോകാനുള്ള കൃപ നൽകണമേ കർത്താവിനെ അന്വേഷിക്കാനും കണ്ടെത്താനും കൂടിക്കാഴ്ച നടത്താനുമുള്ള കൃപ നൽകണമേ